നമസ്കാരം. ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരാറില്ല, ടെൻഡറുമായില്ല. ഉപ്പുവെള്ളം പണിക്കലെത്തിയ മുനിയമ്പണ്ടിന്റെ താൽക്കാലിക നിർമ്മാണ ജോലി ആരംഭിച്ചു. കടുത്തിരുത്തിയിലെ വിത്തുൽപാദന കേന്ദ്രം സംസ്ഥാന ശ്രദ്ധയാകർഷിക്കുന്നു. 20 കിലോ നെല്ലിൽ നിന്നും ഉത്പാദിപ്പിച്ച 20 ടൺ വിത്ത് റെക്കോർഡായി. പഴവിൽ കൊറോണ പള്ളിയിലെ ബൈബിൾ കൺവെൻഷന് തുടക്കമായി. വാർത്തകൾ വിശദമായി. ടെൻഡർ നടപടികളോ ലേലമോ ആയില്ല. മുനിയം താൽക്കാലിക ബണ്ട് നിർമ്മാണവുമായി കരാറുകാരൻ രംഗത്തെത്തി. തൃപ്പിയാർ ഏകാദശിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ഉപ്പുവെള്ളം കടന്നുവരുമെന്ന് പഴമക്കാർ പറയുന്ന മുനിയം ബണ്ടിന് നാളിതുവരെയും ടെൻഡർ നടപടി പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല. ഉപ്പുവെള്ളം കയറാൻ സാധ്യതയുണ്ടെന്ന ധാരണയ്ക്കനുസരിച്ചാണ് കരാറുകാരനെ നിർബന്ധപൂർവ്വം പണി ഏൽപ്പിക്കുന്നത്. റിപ്പോർട്ട്. താൽക്കാലിക മുനിയം ബണ്ട് നിർമ്മാണം സംസ്ഥാന സർക്കാരിന്റെ സജീവ ശ്രദ്ധയിൽപ്പെട്ടത് കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ്. ഗീതാഗോപി MLA, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TB ഷാജി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KK ശ്രീനിവാസൻ, ഷീല വിജയകുമാർ, താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR സുശീല ടീച്ചർ തുടങ്ങിയവർ 36 മണിക്കൂർ നീണ്ട ഉപവാസം നടത്തിയിട്ടാണ് 9 പഞ്ചായത്തുകളുടെ കുടിവെള്ള പ്രശ്നവും ആയിരക്കണക്കിന് ഏക്കർ നെൽകൃഷിയും ഉപ്പുവെള്ളം കയറാതെ രക്ഷപ്പെടുത്തിയത്. 27 ലക്ഷം രൂപയ്ക്ക് പണി പൂർത്തീകരിക്കണമെന്നായിരുന്നു അന്ന് സർക്കാർ നിലപാട്. ഈ തുക പര്യാപ്തമല്ലെന്ന് പറഞ്ഞാണ് കരാറുകാർ മുനിയം ബണ്ട് നിർമ്മാണത്തിൽ നിന്ന് വിട്ടുനിന്നത്. സമരത്തെ തുടർന്ന് 37 ലക്ഷം രൂപയ്ക്കാണ് മുനിയം ബണ്ടിന്റെ താൽക്കാലിക നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ചത്. ഈ പ്രശ്നം ഇനി തുടരാതിരിക്കാൻ സ്ഥിര ബണ്ടിന് സർക്കാർ അനുമതി നൽകിയെങ്കിലും സ്ഥലമെടുപ്പ് പ്രവൃത്തികളും ബണ്ട് പരിസരത്തേക്കുള്ള അപ്രോച്ച് റോഡും അനുബന്ധ പ്രവൃത്തിയും എവിടെയും എത്താത്തതിനാൽ സ്ഥിരം ബണ്ടിനുള്ള ഒരു നടപടിയും പൂർത്തിയായിട്ടില്ല. ഈ അവസരത്തിലാണ് സമരം തുടങ്ങുന്നതിന് മുമ്പുള്ള 27 ലക്ഷം രൂപ മാത്രമേ നൽകൂവെന്ന വാദവുമായി സർക്കാർ ഇമെയിൽ ടെൻഡർ വിളിച്ചത്. എന്നാൽ ജലവകുപ്പ് അധികൃതർ വിളിച്ച 2 ടെൻഡറുകളും കരാറുകാർ ബഹിഷ്കരിച്ചു. കരാറുകാർക്ക് ലാഭമില്ലാത്തതിനാലാണ് കരാറുകാർ പിൻവാങ്ങാൻ കാരണം. 2500 മുളയും അതിനനുസരിച്ച മണ്ണും വെള്ളത്തിൽ പണിയെടുക്കുന്ന നാട്ടിലെ തൊഴിലാളികളെയും കണ്ടെത്തുക എന്നതും കരാറുകാരെ സംബന്ധിച്ച് വിഷമമുള്ള കാര്യങ്ങളാണ്. ഒടുവിൽ കഴിഞ്ഞ വർഷത്തെ കരാർ തുക ഒപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞാണ് ജലവകുപ്പ് കഴിഞ്ഞ വർഷത്തെ കരാറുകാരനെ ഇപ്പോൾ പിടിച്ചുകൊണ്ടുവന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം കരാർ ഇനത്തിൽ ലഭിക്കേണ്ട തുകയുടെ പകുതി പോലും ഇനിയും കരാറുകാരന് ലഭിച്ചിട്ടില്ല. എങ്കിലും ഈ ഉറപ്പിൽ മുള കൊണ്ടിട്ട് പണിക്കാരെയും നിർത്തി കരാറുകാരൻ പണി തുടങ്ങുകയാണ്. വാക്കിൽ നിന്നുള്ള ഉറപ്പില്ലാതെ ശരിയായ ഉറപ്പ് ലഭിച്ചാലേ പുഴയിലിറങ്ങൂവെന്ന് കരാറുകാരൻ ടോജി പറഞ്ഞു. ഇത് കഴിഞ്ഞ വർഷം 37% അനുഭവമാണ് 37 ലക്ഷം രൂപയ്ക്കാണ് ഈ വർക്ക് ഏറ്റെടുത്ത് ചെയ്തത്. ഈ തവണ 27 ലക്ഷം രൂപയ്ക്കാണ് ടെൻഡർ ചെയ്തേക്കുന്നത്. സർക്കാരിന്റെ തീരുമാനം 15% അനുഭവം കൊടുക്കാനായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ റേറ്റ് 37 ലക്ഷം രൂപ തരാമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും SC പറഞ്ഞതിന്റെ ഉറപ്പിലാണ് മെറ്റീരിയൽസ് ഇറക്കുന്നത്. അവരുടെ റിട്ടേൺ ആയിട്ടുള്ള ഓർഡർ കൈ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഴയിലുള്ള വർക്ക് അപ്പൊ തന്നെ ആരംഭിക്കും. വാക്കാലുള്ള ഉറപ്പുള്ള ഗവൺമെന്റിലേക്ക് പേപ്പറുകൾ മൂവ് ചെയ്തിട്ടുള്ളൂ. ഈ മാസം തന്നെ ഇത് തീർക്കാൻ കഴിയുന്ന 20 ദിവസം ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു 20 ദിവസം വേണം വർക്ക് തീർക്കാനായിട്ട്. അപ്പോ ഏകദേശം ഒരു December 15 അല്ലെങ്കിൽ 20-നോട് കൂടി ഉപ്പുവെള്ളം കൂടെ കയറുന്ന ഒരു സ്ഥിതി. 25-ാം തീയതി കഴിഞ്ഞ ഉപ്പുവെള്ളം കയറാൻ സാധ്യത. അപ്പൊ നിങ്ങൾക്ക് ഈ ഓർഡർ തരുന്ന നിങ്ങൾ പണി ആരംഭിക്കുക, റിട്ടേണുള്ള ഉറപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെയാണെങ്കിൽ ഈ സമയം വൈകി പോയാൽ ബുദ്ധിമുട്ടാവില്ലേ? കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് വർക്ക് തുടങ്ങി. നമ്മൾ ഈ കൊല്ലം ഇതേവരെ വർക്ക് തുടങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും? ഒരു 25 ദിവസം വേണം വർക്ക് തീർക്കണമെന്നുണ്ടെങ്കിൽ. തുടങ്ങി കഴിഞ്ഞിട്ട് 25 ദിവസം വേണം തീർക്കണമെങ്കിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉപ്പുവെള്ളം ഇപ്പോ ഇന്നിപ്പോ 5-ാം തീയതി ആളാവും. ഉപ്പുവെള്ളം കയറാനായിട്ട് സാധ്യത. എത്രയും പെട്ടെന്ന് തുടങ്ങാനായിട്ടുള്ള ഓർഡർ ലഭിച്ചില്ലെങ്കിൽ ഉപ്പുവെള്ളം കയറാൻ സാധ്യതയുണ്ട്. ഇതിപ്പോ ഇതിന് ബദലായിട്ടാണ് അവര് ഇപ്പൊ നിങ്ങളോട് പണി തുടങ്ങിക്കോളാം, വാക്കാലുള്ള മെറ്റീരിയൽസ് ഇറക്കിക്കോ, അവര് അതിന് വേണ്ടി മാക്സിമം ശ്രമിച്ച് അതിനുവേണ്ടി ചെയ്യാന്നുള്ള ഇത് കൊടുത്തിട്ടുണ്ട്.
കരാറുകാരന് കഴിഞ്ഞ വർഷത്തെ തുക നൽകാനുള്ള എല്ലാ ശ്രമവും ജലസേചന വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജൻ പറഞ്ഞു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായി പലവട്ടം ചർച്ച നടത്തിയാണ് മുനയം താൽക്കാലിക ബണ്ട് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തതെന്നും കഴിഞ്ഞ വർഷത്തെ ടെൻഡർ തുകയിൽ നിന്ന് ഒരു രൂപ കൂടി കൂട്ടി നൽകാൻ കഴിയില്ലെന്ന് സർക്കാർ നിലപാടെടുത്തതോടെയാണ് പണി വൈകാൻ കാരണമെന്ന് ഗീതാഗോപി എംഎൽഎയും ഓർക്കിഡ് വാർത്തകളോട് പറഞ്ഞു. താന്നിം പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ മാസങ്ങളായി കൃത്യമായി കുടിവെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് താന്നിം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പെരുമ്പിളിശ്ശേരി വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തി. ചമ്മാപ്പള്ളി സെന്റർ, കലങ്കര വാർഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് മാസങ്ങളായി കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുകയാണ്. ഒരു അപ്പഴേക്ക് അവിടെ ചാനലൊക്കെ വന്നു ഒക്കെ എടുത്തു. ഞങ്ങള് പിന്നെ അവര് നമുക്ക് നോക്കി എനിക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞില്ല. അവര് വളരെ മാന്യമായിട്ട് അവർക്കുള്ള ബുദ്ധിമുട്ടുകള് അവര് പറഞ്ഞു. എംഎൽഎക്ക് പലപ്പോഴും എഴുതി കൊടുത്തു. അവരുടെ ഭാഗത്തുനിന്നും എന്റെ ഒരു പോസിറ്റീവായി വന്നിട്ടില്ല. ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതിനനുസരിച്ച് നമുക്ക് സാധനങ്ങൾ കിട്ടണില്ല. എന്റെ കുറവുകൾ അവരുടെ പരിമിതികൾ അവര് പറഞ്ഞു. എത്ര പരിമിതികൾ ഉണ്ടാക്കിയാലും നമുക്ക് കുടിവെള്ളം ഈ ഇപ്പൊ ഡിസംബർ ആയിട്ടുള്ളൂ. മാർച്ച് ഏപ്രിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പൊ ആ പ്രശ്നം ഇപ്പൊ തന്നെ പരിഹരിക്കണം. അതിന് വേണ്ട നടപടി എന്ത് വേണം പഞ്ചായത്തിന്റെ പിന്തുണ, മന്ത്രീനെ കാണാൻ പോകണം, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ പോകണമെങ്കിലും ഞങ്ങൾ കൂടി ഇടപെട്ടുള്ള എന്നെ കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരിത് പരിഹരിക്കാമെന്ന് വാക്കും. എത്ര ദിവസത്തിനുള്ളിൽ പരിഹരിക്കുന്നുണ്ട്? അല്ല, അവർ ഈ ആഴ്ച തൊട്ട് കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുമ്പ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ കുടിവെള്ള പ്രശ്ന പരിഹാരത്തിന് യോഗം ചേർന്നെങ്കിലും നടപടികൾ കൈക്കൊള്ളാത്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധവുമായി വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് നേരിട്ട് പോയത്. ഇതോടെ ആഴ്ചയിൽ 36 മണിക്കൂറെങ്കിലും കൃത്യമായി വെള്ളം എത്തിക്കാമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി താന്നിം പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് പി ആർ സുശീല ടീച്ചർ പറഞ്ഞു. പഴവിൽ ശ്രീഗോകുലം പബ്ലിക് സ്കൂളിലേക്ക് കഴിഞ്ഞ ദിവസം മുതൽ സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടുന്നില്ലെന്ന ആക്ഷേപത്തെ തുടർന്ന് രക്ഷിതാക്കൾ സംഘടിച്ചെത്തി. സ്കൂൾ പ്രിൻസിപ്പാളിനെ തടഞ്ഞുവച്ചു. സ്വകാര്യ വാഹനത്തിൽ എത്തിയ കുട്ടികൾ നടുറോഡിൽ മറ്റു വാഹനങ്ങളെ ഭയന്ന് നിൽക്കേണ്ടതായും ഒരു കുട്ടി റോഡിനോട് ചേർന്നുള്ള തോട്ടിൽ വീണതായും രക്ഷിതാക്കൾ ആരോപിച്ചു. പോയതിനു ശേഷം പ്രൈവറ്റ് വണ്ടികൾ ഈ കോമ്പൗണ്ടിൽ വന്ന് കുട്ടികളെ കയറ്റി വളരെ സുരക്ഷിതമായി പോകുന്ന ഒരു രീതിയാണ് തുടർന്നു വന്നിരുന്നത്. രണ്ടു ദിവസമായിട്ട് പ്രൈവറ്റ് വാഹനങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് പ്രവേശിക്കുന്നത് മാനേജ്മെന്റ് തടയുകയാണുണ്ടായി. അതിനോടനുബന്ധിച്ച് ഈ തിരക്ക് പിടിച്ച ഈ റോട്ടിൽ കുട്ടികൾ വാഹനത്തിന്റെ മറ്റു വാഹനങ്ങൾ പോകുന്നതിന്റെ ഇടയിൽ കൂടെ കുട്ടികളെ വളരെ അരക്ഷിതാവസ്ഥ നിലനിന്നിരുന്ന രണ്ടു ദിവസങ്ങളായിരുന്നു. അതുകൊണ്ട് പേരന്റ്സ് സംഘടിച്ച് നിർത്തുകയും തുടക്കത്തിൽ മാനേജ്മെന്റ് തീരുമാനം മാറ്റാൻ കഴിയില്ല എന്ന് ചാടി പിടിക്കുകയും അങ്ങനെ പോലീസ് വരികയും എസ് ഐ ഉൾപ്പെടെയുള്ള സാറിന്റെ മധ്യസ്ഥതയിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും അങ്ങനെ അവസാനം മാനേജ്മെന്റ് പ്രൈവറ്റ് വാഹനങ്ങൾ കോമ്പൗണ്ടിന്റെ അകത്ത് കടത്താമെന്ന് സമ്മതിക്കുകയും ഈ സംരംഭം വിജയിക്കുകയാണ് ഉണ്ടായത്. പിന്നെ രണ്ടാമത് ഞങ്ങൾ ആവശ്യപ്പെട്ട വിഷയം പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ അധ്യയന വർഷം പ്രിൻസിപ്പാളെ തടഞ്ഞുവച്ചതിനെ തുടർന്ന് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഗതാഗത പരിഷ്കരണം പുനഃപരിശോധിക്കാമെന്ന ഉറപ്പിൽ സമരക്കാർ പിൻവാങ്ങി.